അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഇന്ന് കുറച്ച് ഗുരുസ്മരണകൾ പറയാം. ഗുരുനാഥന്മാർ വാത്സല്യമാണ്, പ്രചോദനമാണ്, കാരുണ്യമാണ്, എല്ലാമെല്ലാമാണ്. ഒരു മധുര സ്മൃതിയാണ് ഗുരു എന്ന് പറയുന്നത്. ഏതൊരു പ്രഗത്ഭനായ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കഥ പറയാനുണ്ടാകും. ചരിത്രത്തിൽ അതുല്യരായിട്ടുള്ള ഗുരുനാഥന്മാർ ഗുരുശിഷ്യ ബന്ധം കഴിഞ്ഞു പോയിട്ടുണ്ട്. നിസാമുദ്ദീൻ ഔലിയയും അമീർ ഖുസ്രുവും പോലെ, മമ്പുറന്തങ്ങളും ഉമർകാലയും പോലെ, ഗുരു നിത്യചൈതന്യതിയും നടരാജഗുരുവും പോലെ, അങ്ങനെ അപൂർവവും ആദരശുദ്ധിയുടെയും അതുല്യമായ ഗുരുശിഷ്യ ബന്ധങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗുരുനാഥൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ ഗുരുവിൻ്റെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരും. മിക്കവാറും കുഞ്ഞുനാളിൽ നമുക്ക് മിഠായി തന്ന, നമ്മളെ ആശ്വസിപ്പിച്ച, പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഒരു പരാജയത്തിൽ പെട്ടു നിൽക്കുന്ന സമയത്ത്, നിരാശയിൽ പെട്ടു നിൽക്കുന്ന സമയത്ത് സാന്ത്വനത്തിൻ്റെ കൈകൾ തന്നുകൊണ്ട് കരകയറ്റിയ, നമ്മളെ പ്രചോദിപ്പിച്ച, ജീവിതത്തിന് ആവേശം പകർന്ന, എന്നും സ്നേഹത്തോടുകൂടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു ഗുരു നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. ഇവിടെ പറയാൻ പോകുന്നത് അതൊന്നുമല്ല, കൊച്ചു രണ്ട് ഗുരു അനുഭവങ്ങളാണ്. ഗുരു എന്നുള്ളത് ഓരോ ആളുകളും ഓരോ അവസ്ഥയിലാണ് അനുഭവിക്കുന്നത്. ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹം 500 രൂപ ഗുരുവിന് സമ്മാനമായിട്ട് സന്തോഷത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലാണെങ്കിൽ 500 അല്ല, 1000 ആണുള്ളത്. 1000 രൂപ ഉള്ള ഒരു സമയമാണ്. പലരോടും ചില്ലറ ചോദിച്ചു, ചേഞ്ച് കിട്ടിയില്ല. അവസാനം മനസ്സില്ലാ മനസ്സോടെ എന്നാൽ പിന്നെ 1000 തന്നെ കൊടുക്കാമെന്ന് കരുതി ഗുരുവിനെ അടുത്തെത്തി 1000 രൂപ കൊടുത്തു. ഈ സമയത്ത് ആ 1000 രൂപ വാങ്ങി വെച്ച് ഗുരുനാഥൻ തൻ്റെ കയ്യിൽ നിന്ന് 500 രൂപ മടക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്. ഇതിനെങ്ങനെയും റീഡ് ചെയ്യാം, ഇതൊരു കൗതുകമായിട്ട്, ഒരു അത്ഭുതമായിട്ട്, അല്ലെങ്കിൽ യാദൃശ്ചികതയായിട്ട്, അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വായിക്കാവുന്നതാണ്. മറ്റൊരു ചെറിയ സംഭവം, ഒരു ശിഷ്യൻ്റെ വീട്ടിൽ ഗുരു വിരുന്നിന് വരികയാണ്. അപ്പോൾ ആ ശിഷ്യൻ, ശിഷ്യരുടെ കൂട്ടത്തിൽ നന്നായിട്ട് ഈ സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്നൊരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ വീട്ടുകാരനായ ശിഷ്യൻ എന്ത് ചെയ്തു, അവനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഗുരു ഇന്ന് വീട്ടിൽ വരുന്നുണ്ട്, അതുകൊണ്ട് നീ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരണം, നിൻ്റെ സാമ്പാർ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് വരാൻ സാധിക്കില്ല, ഇന്ന് ഇവിടെ ഭയങ്കര കച്ചവടമാണ്, ഇന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കച്ചവടത്തിൻ്റെ ഇടയിൽ ഇവന് മനസ്സിന് വല്ലാത്തൊരു ഒരു ഒരു വേദന, ഗുരുവിന് വേണ്ടി, തൻ്റെ ഗുരുനാഥന് വേണ്ടിയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, കറി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ട് എനിക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്ന മനസ്സിലെ വേദന എല്ലാം ഒഴിവാക്കി, എല്ലാ തിരക്കുകളും എല്ലാ ലാഭങ്ങളും ഒഴിവാക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഓടിപ്പോയി. വണ്ടിയൊന്നും കിട്ടിയില്ല, ഓടി കിതച്ച് പോയി. അവിടെ എത്തി ആ വീട്ടിൽ കയറി ഇദ്ദേഹം സാമ്പാർ കുക്ക് ചെയ്തു ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. വിഭവസമൃദ്ധമായ തീന്മേഷ, എല്ലാ ഭക്ഷണങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാറും അവിടെ ഉണ്ട്. ഒരു സ്നേഹമെന്നോ ഒരു അത്ഭുതമെന്നോ കൗതുകമെന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വിശദീകരിക്കാം. ഗുരു ഭക്ഷണം കഴിച്ച സമയത്ത് ഒന്നും എടുത്തില്ല, ഒരു വിഭവങ്ങൾ എടുത്തില്ല, ചോറും അതിലേക്ക് സാമ്പാറും ഒഴിച്ച് വളരെ രുചികരമായി അതിങ്ങനെ കൊഴിച്ച് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്നുകൊണ്ട് ആ സാമ്പാർ ശിഷ്യൻ അദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, കണ്ണുകൾ നിറഞ്ഞുപോയി. അതൊരു സ്നേഹമാണ്, ഒരു വാത്സല്യമാണ്. ഇങ്ങനെ 1000 അനുഭവങ്ങളും കഥകളും നിങ്ങളുടെ ഗുരുശിഷ്യ ബന്ധങ്ങളിലുണ്ടാകും. വല്ലാത്തൊരു ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. കുട്ടി പാല് കുടിക്കാൻ ഉണ്ടാകുമ്പോഴാണ് അമ്മയുടെ അകിടിൽ പാലിറങ്ങുക എന്നാണ്. വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായാൽ നമ്മുടെ മുമ്പിൽ ഗുരു പ്രത്യക്ഷപ്പെടും. ശിഷ്യഹൃദയം പാകപ്പെട്ടു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഹൃദയം 100 കൊണ്ട് പ്രകാശം കൊണ്ട് വിളയുന്നതാണ്, തിളങ്ങുന്നതാണ്. ഗുരുവിജ്ഞാനത്തിൻ്റെ സ്രോതസ്സായി, ദൈവികമായ വിജ്ഞാനത്തിൻ്റെ ഒരു മീഡിയയായി, പ്രകാശമായി മാറുന്നതാണ്. ഒരു ഗുരുനാഥൻ ശിഷ്യന്മാരാരെയും സ്വീകരിക്കില്ല, ശിഷ്യത്വം ആർക്കും കൊടുക്കില്ല, എല്ലാവരെയും ആട്ടി പറഞ്ഞേക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ശിഷ്യൻ വന്നു. അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ,
പാലങ്ങളെല്ലാം തകർത്തിട്ടാണ് ഞാൻ വരുന്നത്. ഉടനെ ഗുരുനാഥൻ പറഞ്ഞു, കയറിയിരുന്നോ, സ്വാഗതം. ആ വാക്കിലെല്ലാം ഉണ്ടായിരുന്നു. പാലങ്ങൾ വന്ന പാലം തകർത്തു കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോകാൻ സാധിക്കില്ല. ഞാൻ എല്ലാം ഒഴിവാക്കി സമർപ്പിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുമായി, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവുമായിട്ടാണ് ഞാൻ വന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു ഹൃദയമുണ്ടെങ്കിൽ വിജ്ഞാനം നൽകാൻ ഗുരു നമ്മുടെ മുമ്പിലെത്തുമെന്നാണ്. നമ്മുടെ ഹൃദയപാത്രം ശുദ്ധമാക്കുക, അപ്പോൾ ദൈവികമായ വിജ്ഞാനമായ ആ പ്രകാശം ഗുരുഹൃദയങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൈതന്യമായി സന്തോഷമായി പകരും. ചരിത്രത്തിൽ അങ്ങനെ എത്ര ലോക ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. പാകപ്പെട്ട വിശാലമായ ശിഷ്യഹൃദയങ്ങളാണ് പിന്നീട് ലോകത്തിന് മുഴുവനും വെളിച്ചം കൊടുക്കാൻ പ്രാപ്തമായ മഹാഗുരുനാഥന്മാരായി വിളക്കുകളായി മാറിയത്. റൂമിയെപ്പോലെ, ഇമാം ഗസാലിയെപ്പോലെ, ഇമാം ഷാഫിയെപ്പോലെ മഹാപ്രതിഭകൾ എല്ലാ കാലത്തും ഉണ്ടാവും. കാലാന്തരങ്ങളിലൂടെ ഗുരുഹൃദയങ്ങളിൽ നിന്നും ശിഷ്യഹൃദയങ്ങളിലേക്ക് വിജ്ഞാനം സ്നേഹമായി അമൃതായി ഒഴുകിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അമൃത്, ആ വിജ്ഞാനം സ്നേഹത്തോടുകൂടെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ പാകപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.